இருந்து தொடங்க சொன்ன மறைசாட்சி தேவ சகாயம் பிள்ளையே. தமிழ்நாட்டில் கன்னியாகுமரி ஜில்லையிலே காற்றாடிமல. ഇവിടെയാണ് ക്രിസ്തുമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൈവസഹായം പിള്ള സൈനികരുടെ വെടിയേറ്റ് രക്തസാക്ഷിയായി മരിച്ചത്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന രക്തസാക്ഷിയായ ആദിവിശുദ്ധൻ തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അനേക ലക്ഷം വിശ്വാസികളുടെ പ്രിയപ്പെട്ട വിശുദ്ധൻ വിശുദ്ധ ലാസറസ് ദേവസഹായം പിള്ള. 1712 വാസുദേവ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി നാട്ടാലം എന്ന ഗ്രാമത്തിൽ ദേവസഹായം പിള്ള ജനിച്ചു. നായർ ജാതിയിൽപ്പെട്ട ദേവസഹായം പിള്ളയുടെ യഥാർത്ഥ നാമം നീലകണ്ഠൻ എന്നായിരുന്നു. ജന്മം കൊണ്ട് നായരായതിനാൽ വീട്ടിൽ മലയാളം സംസാരിച്ചു. എന്നാൽ തമിഴ് ഭൂരിപക്ഷം സംസാരിക്കുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളോടൊപ്പം യുദ്ധകലകളിലും അദ്ദേഹം പ്രാവീണ്യം നേടി. ആ സമയം വേണാട് സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചു വന്നിരുന്ന ദേവസഹായം പിള്ള ക്യാപ്റ്റൻ്റെ ക്രിസ്തീയ മതവിശ്വാസത്തിൽ ആകൃഷ്ടനാവുകയും ക്രിസ്തുമതത്തിൽ ചേരുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഹിന്ദുമതം ഉപേക്ഷിക്കുന്നത് വലിയ കുറ്റമായി എല്ലാവരും ചൂണ്ടിക്കാട്ടി. അതിൻ്റെ ഫലമായി 3 വർഷത്തോളം അദ്ദേഹത്തെ ജയിലിൽ കിടത്തി. പിന്നീട് നാട് കടത്തുകയും കടുത്ത പീഡനങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വരികയും ചെയ്തു. ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾ ദേവസഹായം പിള്ളയെ വധിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഈ കാറ്റാടിമലയിൽ വെച്ച് രാജാവിൻ്റെ സൈന്യം ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ദേവസഹായം പിള്ളയ്ക്ക് വെടിയേറ്റത്. May 2022 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയായിരുന്നു. തന്നിടമിരുന്ന് തുടങ്ങ ചൊന്ന മറൈസാട്ടി ദേവസഹായം പിള്ളയേ.